ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യാത്രക്കാരുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ യാത്രാ നടപടികൾ എളുപ്പമാക്കാനായി ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് യാത്രക്കാർക്കായി പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. യാത്രക്കാർ കൊണ്ടുപോകുന്ന ലഗേജുകളുടെ കാര്യത്തിൽ പുലർത്തേണ്ട കണിശതയെക്കുറിച്ചാണ് എയർപോർട്ട് അധികൃതർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. തുണിക്കഷ്ണങ്ങൾ കൊണ്ടും കയർ കൊണ്ടുമെല്ലാം വരിഞ്ഞുകെട്ടിയ ലഗേജുകൾ, ക്രമരഹിതമായതും റൗണ്ടിലുള്ളതുമായ ലഗേജുകൾ, നീണ്ട സ്ട്രാപ്പുകളുള്ള ലഗേജുകൾ, തുണിസഞ്ചികൾ ലഗേജാക്കിയത്, ടിക്കറ്റിൽ അനുവദിക്കപ്പെട്ടതിലും കൂടുതൽ ഭാരമുള്ള ലഗേജുകൾ എന്നിവയെല്ലാം അനുവദിക്കാത്തതും യാത്രക്കാരുടെ നടപടികൾ വൈകിപ്പിക്കാൻ ഇടയാക്കുന്നവയുമാണെന്ന് എയർപോർട്ട് അധികൃതർ ഓർമ്മപ്പെടുത്തി. സൗദി അറേബ്യയിലേക്ക് വിസിറ്റിങ്ങിനും തീർത്ഥാടനത്തിനുമായി വരുന്നവർ വലിയ തോതിൽ വർദ്ധിച്ചതോടെയാണ് എയർപോർട്ടിൽ തിരക്ക് വർദ്ധിച്ചത്. ജിദ്ദ എയർപോർട്ട് ഒഴിവാക്കേണ്ട ലഗേജുകളെക്കുറിച്ച് ചിത്രസഹിതം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെറിയ പെരുന്നാൾ അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ ഒമാൻ്റെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്നു. നല്ല തിരക്കാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. ചെറിയ പെരുന്നാൾ ദിവസം മുതൽ തന്നെ ടൂറിസം കേന്ദ്രങ്ങളിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് പുറമെ പുണ്യ കേന്ദ്രങ്ങളിലും ചരിത്ര പ്രദേശങ്ങളിലും സഞ്ചാരികൾ എത്തുന്നുണ്ട്. ഒമാൻ്റെ വടക്കൻ മേഖലകളിൽ ചൂട് കൂടി വരികയാണെങ്കിലും മലനിരകളിലും ജലാശയങ്ങളിലും ബീച്ചുകളിലും അവധി ആഘോഷിക്കാനെത്തുന്നവരിൽ കുറവുണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സുലഭമായി മഴ ലഭിച്ച പ്രദേശങ്ങളിൽ നല്ല കാലാവസ്ഥയായിരുന്നു. ഇവിടങ്ങളിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നത് തണുത്ത കാലാവസ്ഥയാണ്. വാദി ബനി ഖാലിദ്, വാദി ഹുക്കൈൽ, ജബൽ അക്തർ, നിസ്വ, ബഹ്ല, വാദിഷാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചാരികളുടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. രാജ്യത്ത് താമസിക്കുന്ന വിദേശികളാണ് ഇവിടങ്ങളിൽ എത്തുന്നവരിൽ അധികവും. അവധി മുതലെടുത്ത് ചെറു സംഘങ്ങളായാണ് ഇവർ യാത്ര പോകുന്നത്. അതേസമയം ഖരീഫ് സീസൺ ആരംഭിച്ചിട്ടില്ലെങ്കിലും സലാലയിൽ എത്തുന്നവരും കുറവല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതിനാൽ ദോഫാറിലെ അന്തരീക്ഷം സഞ്ചാരികൾക്കും അനുകൂലമാണ്. വാരാന്ത്യം ഉൾപ്പെടെ 5 ദിവസത്തെ അവധിയാണ് ഈ വർഷം ചെറിയ പെരുന്നാളിന് സർക്കാർ സ്വകാര്യ മേഖലകളിൽ ലഭിച്ചത്. പെരുന്നാൾ അവധി നാളെ അവസാനിക്കുന്നതിനാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ തിരക്ക് കുറയും. ചൊവ്വാഴ്ച മുതൽ രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിനും ഒമാൻ ജനതയ്ക്കും പെരുന്നാൾ ആശംസകൾ നേർന്നു. ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങൾ ആവേശത്തോടെ ആഘോഷിക്കുന്ന ചെറിയ പെരുന്നാൾ ഭക്തി, അനുകമ്പ, സേവനം എന്നിവയുടെ സാർവത്രിക സന്ദേശം കൊണ്ടുവരുമെന്ന് സുൽത്താന് പ്രധാനമന്ത്രി അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ വർഷം നടക്കുന്ന G20 ഉച്ചകോടിയിലെ ഒമാൻ പങ്കാളിത്തം ഇന്ത്യക്ക് ആദരവാണെന്നും ഇത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേദിയൊരുക്കുമെന്നും പെരുന്നാൾ സന്ദേശത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ജലാൽ ബനി ബൂ അലി വിലായത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ഒരാൾക്ക് പരിക്കേറ്റു. നിരവധി സാധനങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് ശക്തമായ ഇടിമിന്നലിനൊപ്പം ചുഴലിക്കാറ്റും അനുഭവപ്പെട്ടതെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രസ്താവനയിൽ അറിയിച്ചു. ചുഴലിക്കാറ്റിന് അകമ്പടിയായി കനത്ത മഴയും ഉണ്ടായിരുന്നു. അരമണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ റോഡുകളിലും മറ്റും വെള്ളം കയറി. ഒട്ടകങ്ങളും ആടുകളും ഉൾപ്പെടെ നിരവധി വളർത്തുമൃഗങ്ങളും ചത്തതായി പ്രദേശവാസികൾ അറിയിച്ചു. ചുഴലിക്കാറ്റിൻ്റെയും തുടർന്ന് പെയ്ത മഴയുടെയും വീഡിയോ നിരവധി ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഒമാൻ്റെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴ തുടരുന്നു. കനത്ത കാറ്റുമുണ്ടായിരുന്നു. ഇബ്ര അൽ ഖാബിൽ, സമായിൽ, ദിമ അൽ തയ്യാൻ, ഖൊറിയാത് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഞായറാഴ്ച ഭേദപ്പെട്ട മഴ ലഭിച്ചത്. മഴ ലഭിച്ച സ്ഥലങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകി. അതേസമയം വലിയ നാശനഷ്ടങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും ഞായറാഴ്ച രാത്രി വരെ കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ദിമ അൽ തയ്യാനിൽ വാഹനം വാതിയിൽ അകപ്പെട്ടു. ഉച്ചയോടെയാണ് പല സ്ഥലത്തും മഴ പെയ്തത്. ഉൾഗ്രാമങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിരുന്നു.
ഇടിമിന്നലും കാറ്റും മഴയുമുള്ള സമയത്ത് ജാഗ്രത പാലിക്കണമെന്നും വാതികൾ മുറിച്ച് കടക്കരുതെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും കടലിൽ പോകരുതെന്നും സിവിൽ ഏവിയേഷൻ വിഭാഗം നിർദ്ദേശിച്ചു. ഫാക്കുർബ പദ്ധതി 135 തടവുകാർ കൂടി ജയിലുകളിൽ നിന്നും മോചിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. റമസാൻ അവസാന വാരത്തിലെ കണക്കുകളാണ് ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടത്. ഇതോടെ ഈ വർഷം റമസാനിൽ ഫാക്കുർബ വഴി കുടുംബങ്ങളിലേക്കും ജീവിത സന്തോഷങ്ങളിലേക്കും മടങ്ങിയെത്തിയവരുടെ എണ്ണം 803 ഉയർന്നു. വടക്കൻ ബാത്തിന 2, മസ്കറ്റ് 29, തെക്കൻ ബാത്തിന 4, ദാഹ്ലിയ 19, തെക്കൻ ബാത്തിന 4, തെക്കൻ ഷർക്കിയ 1 എന്നിങ്ങനെയാണ് വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും കഴിഞ്ഞ ആഴ്ചയിൽ മോചിതരായവരുടെ എണ്ണം. പിഴ അടയ്ക്കാൻ പണമില്ലാതെ ചെറിയ കുറ്റങ്ങൾക്ക് ജയിൽവാസം അനുഭവിക്കുന്നവർക്ക് ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ മോചനം സാധ്യമാക്കുന്ന ഫാക്കുർബ പദ്ധതി 2012 തുടക്കം കുറിക്കുന്നത്. പദ്ധതിയിൽ ഇതിനോടകം ഗുണഭോക്താക്കളായത് 5000-ൽ തടവുകാരാണ്. ജനങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ചാണ് മോചനത്തിനുള്ള വഴി കണ്ടെത്തുന്നത്. രാജ്യത്ത് 2 സ്ഥലങ്ങളിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സോഹർവിലായത്തിൽ വീടിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം സംഭവസ്ഥലത്തെത്തി ഇയാളെ രക്ഷപ്പെടുത്തി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിലെത്തിച്ച് തുടർ ചികിത്സയും ലഭ്യമാക്കി. മറ്റൊരു സംഭവത്തിൽ മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ കൃഷിയിടം കത്തിനശിച്ചു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. തീപിടുത്തങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആളുകൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ നിർദ്ദേശിച്ചു.